ഹലോ ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇന്ന് വേറെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയാണ്, മടിയായതുകൊണ്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ നെയ്യൊഴിച്ചു, സവാള ഇട്ട് വഴറ്റി, ഗ്രാമ്പൂ കറുകപ്പട്ടയൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു. തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് മൂത്ത് വരണം. ഇതിലേക്കൊരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇതിൽ നേരത്തെ മസാലയൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് എടുത്തതല്ല, വേറെ ഉണ്ടാക്കാനായിട്ട് വെച്ചതാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് ബിരിയാണിക്കായിട്ട് അങ്ങ് എടുത്തു. ഞാനത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഒരു വിസിൽ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുതിർത്ത് വെച്ച അരി അതിലിട്ട് കൊടുത്തു. ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ ഇരട്ടിയാണ് എടുക്കുന്നത്. ഇതിന് ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതിനനുസരിച്ച് ചോറ്റിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരുപാടിട്ട് ഇളക്കുന്നൊന്നുമില്ല, മേളിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. പ്രഷർ പോയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ മടിയുള്ള ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയി. മൈൻഡൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോഴത്തേക്ക് വെറുതെ ബീച്ചിലോട്ട് പോയിരുന്ന മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവുമല്ലോ. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലോട്ടൊക്കെ പോയി, കുട്ടികളെ പോയി കളിക്കുകയൊക്കെ ചെയ്തു. വെള്ളത്തിൽ ഇവിടെ വെള്ളത്തിലിറങ്ങി കളിക്കുകയൊക്കെ ചെയ്തു. തിരയുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു ഈ ബീച്ചിൽ. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം മോക്ക് വെള്ളത്തിലിറങ്ങാൻ മടിയായിരുന്നു, പിന്നെ ഇറങ്ങി കളിച്ചു. കുറേ നേരം മക്കൾ അവിടെ നിന്ന് കളിച്ചു. കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കടയിലോട്ട് പോകണമായിരുന്നു, സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.